നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള ഗവർണർ ഇപ്പോൾ ഡൽഹിയിലാണ്. അദ്ദേഹം ഈ മാസം 12-ാം തീയതി തിരിച്ച് കേരളത്തിലെത്തും. തിരിച്ചെത്തുമ്പോൾ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തുക, എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കും, എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കും, എന്തെങ്കിലും പ്രതികരണം നടത്തുമോ എന്നൊക്കെ ഏവരും ഉറ്റുനോക്കുകയാണ്. നമുക്കറിയാം, സർക്കാരുമായി ഇപ്പോൾ നല്ല ഒരു രീതിയിലാണ് ഗവർണറുടെ ഒരു പോക്ക്. എന്നാൽ എപ്പോൾ വേണമെങ്കിലും നിലപാടുകൾ മാറാം. സാധാരണ ഡൽഹിയിൽ പോയിട്ട് ഗവർണർ തിരിച്ച് കേരളത്തിൽ എത്തുമ്പോൾ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന തീരുമാനങ്ങൾ അദ്ദേഹം സ്വീകരിക്കാറുണ്ട്. സർക്കാർ ഗവർണർ പോലും രൂക്ഷമായിരുന്ന ഘട്ടത്തിലൊക്കെ ഈ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്രാവശ്യം അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം മൊത്തം ഉറ്റുനോക്കുന്നത്. എന്തായാലും അദ്ദേഹം തിരികെ എത്തുമ്പോൾ തീർച്ചയായിട്ടും സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഒരു നിർണായക തീരുമാനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതൊരു വലിയ വിഷയമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ സിസാർ തോമസിനെ താൽക്കാലിക VC നിയമിച്ച സംഭവത്തിൽ ഇപ്പോഴും കേസ് തുടരുകയാണ്. താൽക്കാലിക VC ചാൻസലർ നിയമിച്ചത് സിംഗിൾ ബെഞ്ച് ശരിവച്ചിരുന്നു. എന്നാൽ സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകിയിരുന്നു. ഇപ്പോൾ ഇത് സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി February 9-ാം തീയതി പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. 9-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ കോടതിയുടെ വിധി എന്തായിരിക്കും, അപ്പോൾ ആ കോടതി വിധിയോട് ഗവർണറുടെ പ്രതികരണം എന്തായിരിക്കും എന്നൊക്കെ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചായിരുന്നു ഈ അപ്പീൽ പരിഗണിച്ചത്. സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ MS രാജശ്രീയുടെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഇതോടെയാണ് താൽക്കാലിക VC നിയമനം വേണ്ടി വന്നത്. ഈ ഒരു ഘട്ടത്തിൽ VC ചുമതല പ്രോ VC മറ്റേതെങ്കിലും സർവകലാശാല VC ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കോ നൽകുക എന്ന തീരുമാനമാണ് സർവകലാശാല നിയമത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പീലിൽ വ്യക്തമാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം, ഇതിന് വിരുദ്ധമായി ചാൻസലർ സ്വന്തം നിലയ്ക്ക് ഡോക്ടർ സിസാർ തോമസിനെ നിയമിച്ചുവെന്നാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഗവർണറുടെ പ്രതികരണം ഏവരും ഉറ്റുനോക്കിയാണ്. മാത്രമല്ല മറ്റൊരു വിഷയം കൂടി ഉണ്ട്, പുകയുന്നുണ്ട്. അതായത് ഡോക്ടർ സിസാർ തോമസ് വളരെ അസ്വസ്ഥയാണ്. ആ ഒരു അസ്വസ്ഥത ഗവർണറെ അറിയിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ അതിപ്രസരം കാരണം ചുമതലകൾ നിർവഹിക്കാനാവുന്നില്ലെന്നും അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സിസാർ തോമസ് ചാൻസലറായ ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. മാത്രമല്ല വൈസ് ചാൻസലറുടെ കസേരയിൽ താളത്തിന് തുള്ളുന്ന പാവയാണ് രാഷ്ട്രീയക്കാർക്ക് ആവശ്യം എന്നൊരു പരാതി അവർ ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഒരാളെ കിട്ടാത്തതിന്റെ അരിശം തന്നോട് തീർക്കുകയാണ്. സിൻഡിക്കേറ്റും ബോർഡ് ഓഫ് ഗവർണൻസും തന്റെ കൈകൾ കെട്ടിയിടാൻ ശ്രമിക്കുകയാണ്. സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുന്നത് തടയുകയാണ് ഈ സമിതികളുടെ ലക്ഷ്യം എന്നൊക്കെ ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ ഡോക്ടർ സിസാർ തോമസ് ഉന്നയിച്ചിരുന്നു. തന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഉപസമിതിയെ നിയോഗിച്ച സിൻഡിക്കേറ്റ് നടപടി സർവകലാശാല നിയമത്തിനും ചട്ടത്തിനും വിരുദ്ധമാണെന്നും VC ചൂണ്ടിക്കാട്ടി. ആക്ടിലെ 14(5) സെക്ഷൻ പ്രകാരം VC മറ്റ് അധികാരികളുമായും തർക്കമുണ്ടായാൽ അതിൽ ചാൻസലറുടെ തീരുമാനമാണ് അന്തിമം. രണ്ട് രാഷ്ട്രീയക്കാരും എയ്ഡഡ് കോളേജിലെ ഒരു അസോസിയേറ്റ് പ്രൊഫസറും രജിസ്ട്രാറുമാണ് ഉപസമിതിയിൽ. വളരെ ജൂനിയറായ അസോസിയേറ്റ് പ്രൊഫസറെയും കീഴുദ്യോഗസ്ഥനായ രജിസ്ട്രാറേയുമാണ് VC നിയന്ത്രിക്കാൻ സിൻഡിക്കേറ്റ് നിയോഗിച്ചിരിക്കുന്നതെന്നതും ഏറെ വിവാദമായതാണ്. എന്തായാലും ഗവർണർ 12-ാം തീയതി കേരളത്തിലേക്ക് തിരിച്ചെത്തും. അദ്ദേഹത്തിന്റെ വരവിനായിട്ടും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾക്കുമായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.